1991 ഏപ്രിൽ 29-ന് പരിമല സെമിനാരിയിൽ വെച്ച് മലങ്കര സഭയിലെ മേൽപ്പട്ടക്കാർ എല്ലാവരും ചേർന്ന് മാത്യൂസ് മാർ കൂർലോസ് മലങ്കര മെത്രാപ്പൊലീത്തയെ പരിശുദ്ധ മർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ പൗരസ്ത്യ കാതോലിക്ക ബാവയായി സ്ഥാനാരോഹണം ചെയ്തു. ഇതോടെ മോറാൻ മാർ ബെസേലിയോസ് മർത്തോമാ മാത്യൂസ് ദ്വിതീയൻ എന്ന സ്ഥാനനാമം അദ്ദേഹം സ്വീകരിച്ചു. ഡോക്ടർ ഫിലിപ്പോസ് മാർ തെയോഫിലോസ് സീനിയർ മെത്രാപ്പൊലീത്തയായിരുന്നു മുഖ്യ കാർമ്മികൻ. കേസുകളാൽ കലുഷിതമായ മലങ്കര സഭാ അന്തരീക്ഷത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ മൂലം 2002 മാർച്ച് 20 സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം പരിമല സെമിനാരിയിൽ ചേർന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ യോഗം മോറാൻ മാർ ബെസേലിയോസ് മർത്തോമാ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ മലങ്കര മെത്രാപ്പൊലീത്തയാണെന്ന് അസന്നിഗ്ധമായി തീരുമാനിച്ചു. ആയിരത്തി 1995 അദ്ദേഹത്തിന്റെ കാതോലിക്ക സ്ഥാനം ചോദ്യം ചെയ്യപ്പെടാവുന്നതല്ലെന്ന് സുപ്രീംകോടതി പ്രഖ്യാപിച്ചു. The polling having taken place today, the 20th March 2002, as per the directions of the Supreme Court, to ascertain from the voters of the Malankara Syrian Christian Association whether Moran Mar Basilios Mathama Matthews II is the Malankara Metropolitan, after due verification of the result of the counting certified by the Chief Returning Officer, Dr. T. A. George, it is seen that out of 3,483 votes polled, 3,464 voters have cast their votes in favor of Moran Mar Basilios Mathama Matthews II as the Malankara Metropolitan, whereas 10 voters have cast their votes against him. It is therefore declared that Moran Mar Basilios Mathama Matthews II is the Malankara Metropolitan of the Malankara Orthodox Syrian Church Consolidation. ഈ യോഗം കൂടാതെ 1992 സെപ്റ്റംബർ 10, 94 മെയ് 26, 2004 ജൂൺ 10 എന്നീ തീയതികളിൽ നടന്ന അസോസിയേഷൻ യോഗങ്ങളിലും പരിശുദ്ധ പിതാവ് ആധ്യക്ഷ്യം വഹിച്ചിട്ടുണ്ട്.
മക്കളെ സമയം നഷ്ടപ്പെടുത്താതെ പ്രായമുള്ളവരായിരുന്നാലും യൗവനക്കാരായിരുന്നാലും ശിശുക്കളായിരുന്നാലും കർത്താവിന് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച് കൊണ്ട് പോവുകയാണെങ്കിൽ ഇതുപോലെയുള്ള സ്വർഗീയ ഭാഗ്യത്തിൻ്റെ ആംശികളും അവകാശികളുമായി നിങ്ങൾ തീരുമെന്നുള്ളതിന് യാതൊരു സംശയവും എൻ്റെ ഹൃദയത്തിലില്ല. ആ സന്ദേശം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. പിറകില്ല, ഞാനത് സ്വീകരിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണം. സഭയെക്കുറിച്ചുള്ളതായ എൻ്റെ മനസ്സിലെ ചിന്താഗതി ഞാൻ ഓർക്കുന്ന അവസരത്തിൽ ഞാനങ്ങ് ഭയപ്പെട്ടു പോവുകയാണ്. പത്തുപേര് കൂടുന്ന ഒരു സഭയൊന്നുമല്ല, അസോസിയേഷനാണ്, ഒരു സംഘടനയാണത്. സഭ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ, മോസ്റ്റ് സെലസ്റ്റിയൽ വൺ, ഹോളി വൺ. തിരുമേനി എന്നോട് പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. എന്നെ വിളിച്ച് പറയുകയാണുള്ളൂ, എടോ എടോ എടോ, മൂന്ന് പ്രാവശ്യം എന്നെ വിളിച്ചു. ഇത് നേരിയതിനകത്ത് പൊതിയുന്ന തീക്കട്ടയാണ്, കട്ടിയുള്ള തുണിയുമല്ല, നേരി തുണിയാണ്. ആ തുണിക്കകത്ത് പൊതിയുന്ന തീക്കട്ടയാണിത്. താൻ ഭക്തനായിട്ട് ജീവിക്കുകയാണെങ്കിൽ ആ തീക്കട്ട ആ നേരിയതിനകത്ത് മിന്നിത്തിളങ്ങി പ്രകാശിക്കും. അത് പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടതാണ്. അതാൻ ദൈവികമല്ലാത്ത ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അത് തന്നെ ചുട്ടുകളിൽ ചുട്ട് ദഹിപ്പിക്കുകയും ചെയ്യും എന്ന് പറയാനും ഞാൻ മടിക്കുന്നില്ല. എന്നൊക്കെ അദ്ദേഹം എന്നോട് ഉദ്ഘോഷിച്ചതായ വാചകങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ പച്ചകിടാതെ തന്നെ ഹൃദയത്തിൽ സ്നേഹത്തെ പോലെ മലങ്കര സഭയുടെ ഭക്തനായ ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അത്രമാത്രം അത് എൻ്റെ കൂടെ ഒന്ന് താമസിച്ചിട്ടുണ്ട്. താമസിച്ചിരിക്കുമ്പോൾ അന്ന് റാന്തലാണുള്ളത്. റാന്തി തീവ് എനിക്ക് എടുത്തത്തില്ല, തിരിയാഴ്ത്തി വയ്ക്കത്തേ ഉള്ളൂ. പാതിരാത്രി ആകുമ്പോൾ തിരുമേനി എഴുന്നേൽക്കും. തിരുമേനി തൊട്ട് മുറിയില്ല ഞാൻ കിടക്കുന്നത്, പ്രധാന മുറിയില്ല തിരുമേനി താമസിക്കുന്നത്, ഞാൻ തൊട്ട് മുറിയില്ല ഞാൻ കിടക്കുന്നത്. പ്രാർത്ഥിക്കാൻ തുടങ്ങും തിരുമേനി. എന്നിട്ട് ഞാനും ഓടിപ്പെടും എഴുന്നേൽക്കും. തിരുമേനിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിൽക്കും. തിരുമേനി അറിയുന്നില്ല. പ്രഭയേ നിന്റെ തേജസ്സിനെ ഞങ്ങൾ പുൽകീടട്ടെ. മാർത്തോമായേ നിന്റെ സിംഹാസനത്തിലെ നിബിമോശയാകുന്നു ഏഞ്ചൽ ഭവാ. ഭാരതീയർ ഭാഗ്യമുള്ളവരാണെന്നാണ് നമ്മുടെ വിശ്വാസം. കാരണമെന്തെന്നാൽ കർത്താവായ യേശുസമ്പുരാൻ്റെ മനുഷ്യാവതാര ദേവി മർമ്മങ്ങൾ ഭൂലോകത്തിൽ എവിടെയും പ്രചരിക്കപ്പെട്ടപ്പോൾ ഒട്ടും തന്നെ താമസമില്ലാതെ ആ ദിവ്യമായ സന്ദേശം ഭാരതീയർക്കും ലഭിക്കാനായിട്ട് സംഗതിയായിത്തീർന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ അപ്പോസ്തലനായ മാർത്തോമായ ശ്ലീഹായെ ഭാരതത്തിലേക്ക് കൽപ്പിച്ചയച്ചു. കർത്താവിൻ്റെ ദൗത്യം ഭാരതീയരോട് സംസാരിക്കുകയും അദ്ദേഹത്തെ കണ്ട ആളുകൾ ദൈവത്തെ കാണുന്നത് പോലെ ഒരു പ്രത്യേകതയിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹം പ്രസംഗിച്ച പ്രചരിപ്പിച്ച വിശ്വാസം എല്ലാവർക്കും സ്വീകാര്യമായി തീരുകയും അനേകർ തൻ്റെ കൊടിക്കീഴിലേക്ക് വരികയും അവരെ താൻ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് മാമോദീസ നൽകി അവരെ ക്രിസ്ത്യാനികളായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ നിലയിൽ അദ്ദേഹം തന്നെ പള്ളികളെ സ്ഥാപിച്ചു. അദ്ദേഹം തന്നെ ഇവിടെ ആചാര്യത്വം സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്തു. കള്ളിയെ കാളിയെങ്കിൽ
ശങ്കരപുരം പാലോമുറ്റം ഈ കുടുംബങ്ങളിൽ നിന്ന് പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയുമൊക്കെയും അദ്ദേഹം ഉയർത്തുകയും ചെയ്തു. അങ്ങനെ ഈ സഭ യാതൊരു നിലയിലും കുറവില്ലാതെയും എല്ലാ നിലയിലും ധന്യമായും ശ്രേഷ്ഠമായും പുരോഗമിക്കുവാൻ തക്കതിന് വണ്ണം ദൈവത്തിൻ്റെ കൃപയാൽ ഇടയാക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ മഹത്വം ആ സഭയുടെ സഭയാണ് ഇന്നത്തെ മലങ്കര ഓർത്തഡോക്സ് സുറിയാൻ സഭയെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ഈ കർത്താവ് യേശു തമ്പുരാൻ്റെ ദൗത്യമനുസരിച്ച് ആ ദൈവിക സ്നേഹത്തിൽ പങ്കാളികളാകുവാനും ദൈവത്തെ രുചിച്ചറിഞ്ഞ് ദൈവികരായി ജീവിക്കുവാനും തകർമണ്ണം സംഗതിയാകട്ടെ. എല്ലാവർക്കും എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നാം നേരുകയും ചെയ്യുന്നു. എല്ലാവർക്കും മംഗളം അനുഗ്രഹങ്ങൾ ഉണ്ടാകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായുള്ളവയും കുറവുള്ളതും ബലഹീനതയുള്ളതുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും ഉന്നതമുള്ള അവിടുത്തെ സിംഹാസന മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആദ്യം തീർക്കണമേ. ആപൂർവോ കാദീശോ ഹോശോ അംകൂല സുഭാരി. ഇത് ദേവലോകം അരമന. ഇവിടെ വച്ചാണ് 2006 ജനുവരി 26 മലങ്കര സഭയുടെ സൂര്യ തേജസ് അസ്തമിച്ചത്. അന്ന് വൈകുന്നേരം 5:18 മോറാൻമാർ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാവ കാലം ചെയ്ത് തന്റെ ജനത്തോട് ചേർന്നു. ഒൻപത് പതിറ്റാണ്ടിലധികം നീണ്ട തന്റെ ഇഹലോക ജീവിതം മുഴുവൻ താൻ സേവിച്ച മലങ്കര സഭയുടെ ആസ്ഥാനത്ത് വെച്ച് ക്രിസ്തീയമായ പ്രത്യാശയോടും മുന്നൊരുക്കത്തോടും കൂടി തന്റെ സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക് പരിശുദ്ധ പിതാവ് വാങ്ങിപ്പോയി. ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കത്തോലിക്ക ബാവയുടെ ഇഹലോകവാസം അവസാനിച്ചു. അദ്ദേഹം സ്വർഗസ്ഥനായ തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് കരയേറി. തന്റെ പൂർവികരായ പരിശുദ്ധ കാതോലിക്കമാരെ പോലെ ദേവലോകമരമനയിൽ വെച്ച് തന്റെ നശ്വരമായ ദേഹവും അനശ്വരമായ ദേഹിയും ബന്ധം വേറിട്ടു. സ്വർഗസ്ഥനായ തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് ദേഹി യാത്രയായപ്പോൾ ഭൗതിക ശരീരം മലങ്കര പാരമ്പര്യ പ്രകാരമുള്ള കബറടക്ക ശുശ്രൂഷകൾ ഏറ്റുവാങ്ങി. പൂർണ്ണ അംശവസ്ത്രധാരിയായി ദേവലോകം അരമന ചാപ്പലിൽ പരിശുദ്ധ പിതാവിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. പാരമ്പര്യപ്രകാരം അന്നു രാത്രി തന്നെ ആ പൂജ്യ അവശിഷ്ടം മലങ്കര മെത്രാപ്പോലീത്തയുടെ ആസ്ഥാനമായ പഴയ സെമിനാരിയിലേക്ക് മാറ്റി. Thank you.
ജനുവരി 27 പൗരസ്ത്യ കാതോലിക്കയുടെ ആസ്ഥാന ദേവാലയമായ മാർ ഏലിയ കത്തീഡ്രലിൽ ഔദ്യോഗിക വിടവാങ്ങലിനായി പരിശുദ്ധ പിതാവിന്റെ ഭൗതിക ശരീരം വെച്ചു. കാതോലിക്ക എന്ന നിലയിൽ തന്റെ ആസ്ഥാന നഗരമായിരുന്ന കോട്ടയം പട്ടണത്തോട് വിടവാങ്ങിയ നഗരി കാണിക്കൽ 11 മണിക്ക് മാർ ഏലിയ കത്തീഡ്രലിൽ എത്തിച്ചേർന്നു. കാതോലിക്ക എന്ന നിലയിൽ തന്റെ ആസ്ഥാന നഗരമായിരുന്ന കോട്ടയം പട്ടണത്തോട് വിടവാങ്ങിയ നഗരി കാണിക്കൽ 11 മണിക്ക് മാർ ഏലിയ കത്തീഡ്രലിൽ എത്തിച്ചേർന്നു.
പതിനായിരക്കണക്കിന് ജനങ്ങളെയും ജീവിതത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട ജന സാംസ്കാരിക മത നേതാക്കളെയും സാക്ഷി നിർത്തി. താൻ ശുശ്രൂഷിച്ച വിശുദ്ധ ബലിപീഠത്തോടും മദ്ബഹയോടും പള്ളിയോടും സഭയോടും തന്റെ സഹോദര മേൽപ്പട്ടക്കാരോടും പട്ടക്കാരോടും തന്റെ ആത്മീയ മക്കളോടും വിടവാങ്ങി. കണ്ണുനീരോടെ ജനം തങ്ങളുടെ മഹാപുരോഹിതന് യാത്രാമൊഴിച്ചൊല്ലി.
താൻ ശുശ്രൂഷിച്ച വിശുദ്ധ മദ്ബഹകളോടും താൻ സേവിച്ച സഭയോടും താൻ വസിച്ച നഗരത്തോടും യാത്ര ചോദിച്ച് പരിശുദ്ധ പിതാവ് തന്റെ അന്ത്യവിശ്രമസ്ഥലമായി മുൻകൂട്ടി തിരഞ്ഞെടുത്ത ശാസ്താംകോട്ട ഈപ്പൻകുന്നിലെ മൗണ്ട് ഹോറേബ് ആശ്രമത്തിലേക്ക് യാത്രയായി. തുടർന്ന് 2:45 പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പരിശുദ്ധ പിതാവിന്റെ ഭൗതിക ശരീരം ശാസ്താംകോട്ടയിലേക്ക് യാത്രയായി. തന്റെ അന്ത്യയാത്ര നടത്തിയ പരിശുദ്ധ പിതാവിനെ മലങ്കര സഭയുടെ പരമ്പരാഗത ആചാരപ്രകാരം നസ്രാണി സമൂഹം സ്വീകരിച്ചു. നസ്രാണി ഹൃദയഭൂമിയുടെ മധ്യത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 220 നീങ്ങിയ തന്റെ അന്ത്യയാത്രയിൽ തന്നെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ജീവിതത്തിന്റെ നാനാ തുറയിലും പെട്ട 10,000 കാത്തുനിന്നു. സാർവലൗകിക സമഭാവനയുടെ ലോകത്തെ വീക്ഷിച്ച ഋഷി പുങ്കവൻ, എക്യൂമിനിസത്തിന്റെ ഉജ്ജ്വല പ്രവാചകൻ, അറിവിന്റെയും ആതുര സേവനത്തിന്റെയും പാത വെട്ടിത്തുറന്ന മനുഷ്യസ്നേഹി എന്നിങ്ങനെ മലയാളിക്ക് മറക്കാനാവാത്ത ഈ മഹാപുരോഹിത ശ്രേഷ്ഠനെ ഒരു നോക്ക് കാണാൻ കാത്തിരുന്ന മലയാളികൾ രാവേറെ ചെന്നിട്ടും ക്ഷമയോടെ റോഡിനിരുപുറവും കാത്തുനിന്നു. You.
വൈദിക പദവിയിലേക്ക് കൈപിടിച്ചുയർത്തിയ നൂറുകണക്കിന് പട്ടക്കാർ, സന്യാസത്തിലേക്ക് ഉയർത്തിയ അനേകം സന്യാസികളും സന്യാസിനികളും, അതിലൊക്കെ ഉപരിയായി തങ്ങളുടെ മഹാപുരോഹിതനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ തടിച്ചുകൂടിയ നസ്രാണി സമൂഹം, ഇവരും ഈ ജനസമുദ്രത്തിന്റെ ഭാഗമായിരുന്നു. ചിങ്ങവനവും ചങ്ങനാശ്ശേരിയും തിരുവല്ലയും ചെങ്ങന്നൂരും പന്തളവും അടൂരും കൊട്ടാരക്കരയും കുണ്ടറയും കടന്ന് ശാസ്താംകോട്ടയിലെ ഈപ്പൻകുന്നിലെത്തുമ്പോൾ പുലർച്ചെ 4 മണി കഴിഞ്ഞിരുന്നു. ഊഷരഭൂമിയിൽ നിന്നും വിദ്യാഭ്യാസ കേന്ദ്രമാക്കി താൻ വളർത്തിയെടുത്ത ഈപ്പൻകുന്ന് സന്ധ്യ മുതൽ ജനസാന്ദ്രമായിരുന്നു. ശാസ്താംകോട്ട ഒന്നാമത് അഗണ്യമായൊരു സ്ഥലമായിട്ട് കിടക്കുകയായിരുന്നു. ആ സ്ഥലം ഞാൻ അവിടെ പോയി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇപ്പോൾ അവിടെ പല സ്ഥാപനങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ബൈബിൾ സ്കൂൾ. ആ കുട്ടികൾ ഇപ്പോഴൊരു 1500 കുട്ടികൾ വന്നവിടെ വന്ന് പഠിച്ചിട്ട് പോയിട്ടുണ്ട്. അവരെല്ലാം എന്തുമാത്രം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നറിയാമോ? ഞാനും കൂടെ പോയി അവരുടെ ക്ലാസ് എടുക്കുമായിരുന്നു. എൻ്റെ ക്ലാസ്സെല്ലാം അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒന്ന് ബൈബിൾ സ്കൂള്, ഓർഫനേജ്, ആശ്രമം, പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അന്യ സ്ഥലത്ത് എന്നെ പോലെ ബലഹീനത അവിടെ പോയി വിശ്വസിക്കുകയാണെങ്കിൽ ആ സ്ഥലവും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വളരാനും ഉയരാനും സാധിച്ചേക്കുമെന്നുള്ള പ്രത്യാശയാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് നമ്മൾ അവയുടെ കൊമ്പ് പല സ്ഥലത്തും ഉയരണം എന്നുള്ള ആഗ്രഹമാണ് എൻ്റെ മനസ്സിനകത്തുള്ളത്. ഇന്നിപ്പോഴും എനിക്ക് മനസ്സിലാഗ്രഹമുണ്ട് അവിടെ ഒരു നല്ല ഒരു പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്ന, ഗതിയില്ലാത്തവരെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് അവർക്ക് നല്ലൊരു അന്ത്യം കിട്ടുവാനായിട്ട് സൗകര്യം ഉണ്ടാക്കണമെന്ന് എനിക്കൊരു കൊതിയൂടെ ഉണ്ട് വാസ്തവത്തിൽ. അത് ദൈവം നിർവഹിച്ചു തരട്ടെ എന്ന് ഞാൻ
പ്രാർത്ഥിക്കുന്നത് സാധിക്കുമെങ്കിൽ നമ്മുടെ വിമൻ സെഷന് ഒരു ട്രെയിനിങ് കിട്ടുവാൻ തക്കതുമാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹമാണ് ഞാൻ പറയുന്നത് ഞാൻ അവിടെ കെട്ടിടം ഉണ്ടാക്കിയിട്ട് ഒരു തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ വിമൻ അവർ പഠിച്ച് നമ്മുടെ പെൺസ്ത്രീകളുടെ ഇടയിൽ ജോലി ചെയ്ത് അവരെ വിശുദ്ധരാക്കാൻ സാധിക്കണമെന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം വിശുദ്ധ കുർബാനയെ തുടർന്ന് കബറടക്ക ശുശ്രൂഷയുടെ അന്ത്യഭാഗം ആരംഭിച്ചു.
പാദ്രിമാർ ബെസേലിയോസ് മർത്തോമ ദിദിമോസ് പ്രഥമന്റെ പ്രധാന കാർമ്മികത്വത്തിൽ ശുശ്രൂഷകൾ പുരോഗമിക്കുമ്പോഴും ജനസഹസ്രങ്ങളുടെയും വിശിഷ്ട അതിഥികളുടെയും അണമുറിയാത്ത പ്രവാഹമായിരുന്നു. ചൈതന്യം പകർന്ന് സമൂഹ നന്മയ്ക്ക് വേണ്ടി അനവരതം പ്രയത്നിച്ച മഹാനായ ആ മനുഷ്യ സ്നേഹിയെ ഒരിക്കലും മറക്കാനാകില്ല. തുടർന്ന് പരിശുദ്ധ പിതാവ് ഈ ലോകത്തോട് അന്തിമമായി യാത്രാമൊഴി ചൊല്ലി. കണ്ണീരോടെ ജനം മറുമൊഴിയും ചൊല്ലി പിതാവിനെ യാത്രയാക്കി. Oh,
തന്റെ സ്ഥാനചിഹ്നങ്ങൾക്ക് മരം കൊണ്ടുള്ളവ പകരം വെച്ചു. ദിദിമോസ് പ്രഥമൻ ബാവ ശോഷപ്പ കൊണ്ട് മുഖം മൂടി തൈലമൊഴിച്ചു. തന്റെ ആഗ്രഹം പോലെ തെക്കൻ ദേശത്തെ സഭയ്ക്ക് ഒരു മുകുളമായി വളരാൻ ഒരു ശാശ്വത സ്മാരകം അവശേഷിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് യാത്രയായി. പിന്നീട് കബറിലിറക്കി കുന്തിരിക്കം കൊണ്ടു മൂടി. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച എന്റെ മുഖം ഇനി കാണുകയില്ല എന്ന വിശുദ്ധ പൗലൂസ് അപ്പോസ്തലന്റെ വചനം നിവൃത്തിയായി. നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളെല്ലാവരും സ്വർഗത്തിലെ ആളായി തീരണം. നമ്മുടെ കർത്താവ് വരും, സംശയമൊന്നുമില്ല.
കർത്താവ് വരും വരും. വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണ്. അവൻ വരുമ്പോൾ നിങ്ങളെല്ലാവരും ബലഹീനമായ ഞാനും നിങ്ങളോടുകൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സന്തോഷിക്കുന്ന ആ സ്വർഗീയമായ ഒരു ഇൻഎക്സ്പ്രസിബിൾ ജോയ്, അൺഫാദമബിൾ ജോയ്, ഒരു യുണീക്ക് ജോയ് നിങ്ങളെല്ലാവരും ആസ്വദിപ്പാൻ സംഗതിയായി തീരുന്ന ഭാഗ്യത്തിൽ എനിക്കും കൂടെ ഓഹരി കിട്ടുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. മോറാൻമാർ ബെസേലിയോസ് മർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ എന്ന സൂര്യ തേജസ് ഇവിടെ അസ്തമിക്കുകയല്ല, ഈപ്പൻ കുന്നിൽ ഒരു ഉജ്ജ്വല തേജസ് ഉദിക്കുകയാണ്. ലോകത്തിന് മുഴുവൻ മധ്യസ്ഥനായി ലോകമുണർന്നിരിക്കുമ്പോൾ ലോകത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ലോകമുറങ്ങുമ്പോൾ ലോകത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്ത ആ പുണ്യപിതാവ് തൻ്റെ സ്വർഗസ്ഥ പിതാവിനൊപ്പം ചേർന്നപ്പോൾ ഈ ലോകത്തിനു വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത യാചിക്കുന്നു.